തിരുവോണത്തലി എന്ന് വെഞ്ഞാറമൂടിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അരുംകൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകയടക്കം ഏഴ് കോൺഗ്രസുകാർ പിടിയിലായിരിക്കുകയാണ്. പ്രതികളെല്ലാം കോൺഗ്രസുകാരാണെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസിന്റെ FIR ൽ ഉണ്ട്. പിടിയിലായവരിൽ ഷജിത്ത് എന്നയാൾ അടൂർ പ്രകാശ് MPയുടെ അടുത്തയാളാണ് എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. ഈ സംഭവത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഉന്നതന്മാരുടെ പങ്ക് വരും ദിവസങ്ങളിൽ പുറത്തുവരും എന്ന് തന്നെയാണ് സൂചന. വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ച് ഗുണ്ടാപ്പണി നടത്തുന്ന യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ക്രിമിനലുകളുടെ ഗോഡ്ഫാദർ അടൂർ പ്രകാശ് MPയാണെന്നുള്ള സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു വർഷമായി അടൂർ പ്രകാശ് സഹായം നൽകുകയാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെതിരെ ഉയരുന്നത്. തേമ്പാമൂട്ടിൽ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഫൈസൽ വധശ്രമക്കേസ് പ്രതികളെ സഹായിക്കാൻ അടൂർ പ്രകാശ് ഇടപെട്ടിരുന്നുവെന്ന് മന്ത്രി EP ജയരാജൻ ആരോപിച്ചിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. രണ്ടു മാസം മുമ്പ് നടന്ന ഫൈസൽ വധശ്രമക്കേസിൽ തങ്ങളെ സഹായിക്കാമെന്ന് അടൂർ പ്രകാശ് MP പറഞ്ഞിട്ടുണ്ടെന്നാണ് ഫൈസൽ വധശ്രമക്കേസ് പ്രതിയും വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പ്രതികളിൽ ഒരാളും കൂടിയായ ഷജിത് ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്നത്. ഷാഫി പറമ്പിൽ MLA യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പങ്കുള്ള മൂന്നാമത്തെ കൊലപാതകമാണ് വെഞ്ഞാറമൂടിലേത്. വാളയാറിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി മരണം കൊയ്യാനിറങ്ങിയ ഷാഫി പറമ്പിൽ ഇപ്പോൾ പട്ടിണി സമരം എന്ന പേരിൽ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം ഈ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വീകരിച്ചത് എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ്. കോൺഗ്രസുകാർ കൊന്നുതള്ളിയ DYFI പ്രവർത്തകരെ ഗുണ്ടകളെന്ന് പറഞ്ഞ് അപമാനിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. രാഷ്ട്രീയ എതിരാളികളോട് അസഹിഷ്ണുത പുലർത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരമാണ്. ഡൽഹിയിലെ സിഖ് കൂട്ടക്കൊലയടക്കം എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാം. കേരളത്തിൽ മൊയ്യാരത്ത് ശങ്കരനും കുഞ്ഞാലിയും അടക്കം എത്രയോ ഇടതുപക്ഷക്കാർ കോൺഗ്രസിന്റെ കൊലക്കത്തിക്കിരയായി. ഗ്രൂപ്പ് പോരിൽ സ്വന്തം പാർട്ടിക്കാരെ കൊന്നുതള്ളിയ ചരിത്രവും കോൺഗ്രസിനുണ്ട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന് ജനപിന്തുണ വർദ്ധിക്കുന്നത് കോൺഗ്രസിന്റെ സമനില തെറ്റിക്കുകയാണ്. അതിന്റെ ഭാഗമായി അണികളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ച് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. വെഞ്ഞാറമൂട് സംഭവം കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു.